നമസ്കാരം. കൂത്താട്ടുകുളം ലയൺസ് ക്ലബിന്റെ 2022-23 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ RG ബാലസുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന് മുന്നോടിയായി നടന്ന പത്രപ്രതിനിധികളെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. വാർത്തയിലേക്ക്. ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കൂത്താട്ടുകുളം ലയൺസ് ക്ലബിൻ്റെ പേരിൽ ആദ്യമായിട്ട് സ്വാഗതം പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലയൺസിൻ്റെ പ്രമുഖരായ വ്യക്തികൾ ഇന്നിവിടെ ഉണ്ട്. അവരെ എല്ലാവരും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഈ പ്രസ് മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂത്താട്ടുകുളം ലയൺസ് ക്ലബിൻ്റെ 2022-23 കാലഘട്ടത്തിലേക്കുള്ള വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനോഹരണ ചടങ്ങും അതോടൊപ്പം തന്നെ സർവീസ് പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനവും ഈ വരുന്ന 2nd July ലയൺസ് ഹാളിൽ വച്ചിട്ട് നടത്തുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലയൺസ് ക്ലബ്ബ് കൂത്താട്ടുകുളത്തും അതേപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമുക്ക് ഏകദേശം ഡിസ്ട്രിക്റ്റിൻ്റെ 13 അവാർഡ് നമ്മുടെ കൂത്താട്ടുകുളം ലയൺസ് ക്ലബ്ബ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന വർഷം എന്ന് പറഞ്ഞാൽ ലയൺസ് ക്ലബ് കൂത്താട്ടുകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം ഈ വർഷം ലയൺസ് ക്ലബിൻ്റെ ഈ ക്ലബിൽ നിന്ന് ഒരു ഡിസ്ട്രിക്ട് ക്യാബിനറ്റിലേക്ക് ഒരു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി PMJF നമ്മുടെ ശ്രീധരേന്ദ്ര രാജൻ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ സ്ഥാനത്തേക്ക് എലക്ട് ചെയ്യുകയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആവുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ സാംസൺ തോമസ് ഈ വർഷം ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ലയൺസിൻ്റെ. അതേപോലെ ഒരു റീജിയണൽ ചെയർമാൻ മനോജ് അംബജാഷൻ ലയൺസിൻ്റെ ഈ ഏരിയയുടെ റീജിയണൽ ചെയർമാനായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിലേക്ക് 13 പേരാണ് ഈ ക്ലബിൽ നിന്ന് ഡിസ്ട്രിക്ട് ക്യാബിനറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലയൺസ് ക്ലബ് കൂത്താട്ടുകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വ്യക്തികൾ ലയൺസിൻ്റെ ഡിസ്ട്രിക്റ്റിലേക്ക് കയറി വരുന്നത് ലയൺസിൻ്റെ കൂത്താട്ടുകുളം ലയൺസ് ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വ്യക്തികൾ ലയൺസിൻ്റെ ഡിസ്ട്രിക്ട് ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ ലയൺസ് ക്ലബ് ഓഫ് കൂത്താട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ലയൺസ് ക്ലബിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വയ്ക്കുന്നത്. അതിൻ്റെ അമരത്ത് വരുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ RG ബാലസുബ്രഹ്മണ്യം PMJF ആണ് ഞങ്ങളുടെ ഇൻസ്റ്റലിംഗ് ഓഫീസർ. സർവീസ് പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരിയാണ് നമ്മുടെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്റ്റുകളുടെ ഇനോഗ്രേഷൻ നടത്തുന്നത്. സേതുമാധവൻ, ഇമ്മീഡിയറ്റ് സോൺ ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീകാന്ത് PNമ്പൂതിരി. ഇതുവരെ കൂത്താട്ടുകുളത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഈ ഒരു പത്ര പ്രവർത്തകർ നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നമ്മൾ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ലോട്ട്. ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കൂത്താട്ടുകുളം നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്. We'll be right back.